നമസ്കാരം. ഗ്ലാമറും പ്രശസ്തിയും നിറഞ്ഞു നിൽക്കുന്ന ടി വി ലോകത്ത് തികച്ചും വ്യത്യസ്തനായിരുന്നു BBCയുടെ വിദേശ കറസ്പോണ്ടന്റായി ജീവിതം ആരംഭിച്ച വാർത്താ അവതാരകനായ ജോർജ് അലിഗായ. ഒരു യുദ്ധമുഖത്താണെങ്കിലും BBC സ്റ്റുഡിയോയ്ക്കുള്ളിലാണെങ്കിലും ഒരിക്കലും മായാത്ത പുഞ്ചിരിയും ശാന്തതയാർന്ന മുഖവും അന്തസ്സുറ്റ വാർത്താ അവതരണ ശൈലിയും എന്നും ജനങ്ങളെ ആകർഷിച്ചിരുന്നു. എന്റെ ഏറ്റവും വന്യമായ സ്വപ്നങ്ങളിൽ കണ്ടിരുന്നതിനും അപ്പുറമുള്ള ജീവിതമാണ് എനിക്ക് കിട്ടിയത്. ഒരു ശ്രീലങ്കൻ കുട്ടിയായി ജനിച്ച ഞാനിപ്പോൾ ഇംഗ്ലീഷുകാരനായ ഒരു പുരുഷനാണ്. പലപ്പോഴും ഞാൻ സ്വയം പിച്ചി നോക്കും, ഒന്നും സ്വപ്നമല്ലെന്ന് ഉറപ്പുവരുത്താൻ. 2021 അദ്ദേഹം പറഞ്ഞ ഈ വാക്കുകളിൽ തന്നെ ജോർജ് അലഗായ എന്ന മനുഷ്യന്റെ വ്യക്തിത്വവും സ്വത്വവും ജീവിതവും നിറഞ്ഞു നിൽക്കുന്നു. ഇന്ന് 67-കാരനായ ജോർജ് അലഗായ ബോവൽ ക്യാൻസറിനോട് പൊരുതി ഈ ലോകം വിട്ടുപോകുമ്പോൾ ബാക്കി നിൽക്കുന്നത് ക്യാൻസറിനോട് അതിതീരം പോരാടിയ ആ ജീവിതത്തിന്റെ ഓർമ്മകളാണ്. 2014 ക്യാൻസർ സ്ഥിരീകരിക്കുമ്പോൾ തന്നെ അത് സ്റ്റേജ് 4. അത്തരം ഒരു അസുഖം ബാധിച്ചതിൽ ദുഃഖമുണ്ടെങ്കിലും അത് തന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു എന്നാണ് ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത്. ക്യാൻസർ പിടിപെട്ടിരുന്നെങ്കിൽ എന്ന് താൻ ആഗ്രഹിച്ചു പോയി എന്ന് പറഞ്ഞ അദ്ദേഹം ആ രോഗം ബാധിച്ചത് കാരണം തന്റെ ഭാര്യയുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമായി എന്നും പറഞ്ഞു. നമ്മുടെ യാത്രയുടെ അന്ത്യം ഒരുപക്ഷെ പങ്കാളിക്കൊപ്പമായിരിക്കില്ല എന്ന് അവരോട് പറയുന്നത് ബന്ധത്തിന്റെ ആഴം വർദ്ധിപ്പിക്കുന്ന ഒന്നാണെന്നും അദ്ദേഹം പറഞ്ഞു. സിയാറ ലിയോണി, ലൈബീരിയ, റുവാണ്ട എന്നിവിടങ്ങളിലെ ആഭ്യന്തര യുദ്ധങ്ങളും സൊമാലിയയിലെ ക്ഷാമവുമെല്ലാം അദ്ദേഹം റിപ്പോർട്ട് ചെയ്തത് ഇന്നും പലരുടെയും ഓർമ്മകളിൽ പുതുമ നഷ്ടപ്പെടാതെ നിൽക്കുന്നുണ്ട്. ഒരു വിദേശ കറസ്പോണ്ടന്റ് എന്ന നിലയിൽ താൻ ഒരുപാട് മനുഷ്യ ദുരന്തങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ടെന്നും അതെല്ലാം തന്നെ പഠിപ്പിച്ചത് സംസ്കാരം എന്നത് മനുഷ്യ ചർമ്മത്തോളം മാത്രം ആഴമുള്ള ഒന്നാണെന്നുമാണ് ഒരിക്കൽ അദ്ദേഹം പറഞ്ഞിരുന്നത്. BBCയുടെ ആദ്യ വികസന രാജ്യ കറസ്പോണ്ടന്റായ ജോർജ് അലിഗായ നെൽസൺ മണ്ടേലയുടെ കാലത്ത് 1994 മുതൽ 1998 വരെ ദക്ഷിണാഫ്രിക്കൻ കറസ്പോണ്ടന്റായും പ്രവർത്തിച്ചിട്ടുണ്ട്. 1998 മുതൽ 9 മണി വാർത്തയുടെ സംഘത്തിൽ അവതാരകനായ അദ്ദേഹം 2003 മുതൽ 6 മണി വാർത്തയിൽ സജീവമായിരുന്നു. 2007 മുതൽ വാർത്താ അവതാരകനായി മാധ്യമ പ്രവർത്തന രംഗത്തെ സംഭാവന മാനിച്ച് 2008 അദ്ദേഹത്തിന് OBE ലഭിച്ചിരുന്നു. BBCയിൽ താരമായി ജോലിച്ചു നിൽക്കുമ്പോഴും ഒരിക്കലും അദ്ദേഹം വ്യക്തിപരമായ രാഷ്ട്രീയ ചായ്വ് വ്യക്തമാക്കിയിട്ടില്ല എന്നതാണ് മറ്റ് BBC താരങ്ങളിൽ നിന്നും അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത്. തന്റെ ജോലി വാർത്തകൾ വായിക്കുക എന്നതാണെന്നും തന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ ജനങ്ങൾ അറിയേണ്ട ആവശ്യമില്ല എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്. ഇരട്ട കുടിയേറ്റമാണ് തന്റെ ജീവിതമെന്നാണ് അൽഗിയാക പറഞ്ഞിരുന്നത്. ശ്രീലങ്കയിൽ തമിഴ് വംശജനായി ജനിച്ച അദ്ദേഹം തന്റെ 5-ാം വയസ്സിലായിരുന്നു സിവിൽ എഞ്ചിനീയറായ പിതാവിനോടും കുടുംബത്തിനോടുമൊപ്പം പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ ഖാനയിലെത്തുന്നത്. പിന്നീട് 11 വയസ്സുള്ളപ്പോഴായിരുന്നു UKയിലേക്ക് കുടിയേറിയത്. തന്റെ ബാല്യകാല അനുഭവങ്ങളിലെ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന 2001 പ്രസിദ്ധീകരിച്ച എ പാസേജ് ടു ആഫ്രിക്കയാണ് അദ്ദേഹത്തിന്റെ ആദ്യ പുസ്തകം. അതിനു പിന്നാലെ 2006 എ ഹോം ടു ഹോം ഫ്രം ഇമിഗ്രന്റ് ബോയ് ടു ഇംഗ്ലീഷ് മാൻ എന്ന ജീവചരിത്രവും അദ്ദേഹം പ്രസിദ്ധീകരിച്ചു. അവസാനമായി 2019 തെക്കൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ അഴിമതിയെ പരാമർശിക്കുന്ന പൊളിറ്റിക്കൽ ത്രില്ലറായ ദി ബേണിംഗ് ലാൻഡ് എന്ന ഗ്രന്ഥവും അദ്ദേഹം പ്രസിദ്ധീകരിച്ചിരുന്നു.